ആത്മസമർപ്പണത്തിന്റെ സന്ദേശവുമായി ബഹ്റിനിലെ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും ഈദ്ഗാഹകളിലും പ്രാർത്ഥനകളിൽ പങ്കുചേർന്നും സൗഹൃദം പങ്കുവച്ചുമെല്ലാമാണ് വിദേശികളും സ്വദേശികളും പെരുന്നാൾ ബഹ്റിനിലെ പരമ്പരാഗത ആഘോഷങ്ങളിലൊന്നായ ഹയ്യാബ്ബയ്യയും ഇതിനോടനുബന്ധിച്ച് നടന്നിരുന്നു രാവിലെ അഞ്ചേഴിനായിരുന്നു ബഹ്റനിലെ പെരുന്നാൾ നമസ്കാരം ബഹ്റിൻ ഭരണാധികാരി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ സഖീർ പാലസിലെ മസ്ജിദിലാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് ബഹ്റിനിലെ മറ്റ് ഇന്ത്യൻ സംഘടനകൾ ഒരുക്കിയിരുന്ന ഈദ്ഗാഹുകളും ശ്രദ്ധേയമായി ഇന്ത്യൻ സ്കൂൾ ഈദ്ഗാഹിൽ കനത്ത ചൂടിനെ പോലും ധാരാളം ആളുകളാണ് പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേർന്നത് അൽ മനായി സെന്റർ സംഘടിപ്പിച്ച ഈദ്ഗാഹും ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി മനാമയിൽ ബലദിയ കോമ്പൌണ്ടിൽ അൽഫുർഖാൻ സെന്ററും ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച പ്രാർത്ഥനാ പരിപാടികളിലും ധാരാളം ആളുകൾ എത്തിച്ചേർന്നിരുന്നു ബഹറിനിൽ മെച്ചപ്പെട്ട ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ദീർഘകാലം പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ് ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ബഹറിനിൽ താമസിക്കുന്ന വിദേശികളായ ആളുകൾക്ക് നിബന്ധനകളോടെ പ്ലാറ്റിനം വിസ നൽകാനുള്ള ഒരു തീരുമാനം അതിലുള്ള നിബന്ധനകൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം കഴിഞ്ഞ അഞ്ച് വർഷമായി ചുരുങ്ങിയത് നാലായിരം ദിനാർ വരുമാനമുള്ളവരായിരിക്കണം അവർ മറ്റൊന്ന് കേസിൽ പ്രതിയൊന്നും ആകാത്ത വി വിശ്വസ്തരായിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ പ്ലാറ്റിനം വിസ നൽകുക അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹറിനിൽ സ്വദേശികളല്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങാൻ അനുവാദമുള്ള ചില ഏരിയകളുണ്ടല്ലോ അത്തരം സ്ഥലങ്ങളിൽ ഈ പ്ലാറ്റിനം വിസ ലഭിക്കുന്ന ആളുകൾക്കും ഭൂമി വാങ്ങാനുള്ള അനുവാദമുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ സെക്കൻഡറി സെഷൻ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ ഗണ്യമായ ഒരു മാറ്റം വരാൻ പോവുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് മന്ത്രിയുടെ അറിയിപ്പ് അനുസരിച്ച് ഇനി ക്ലാസുകൾ ഉണ്ടാവുകയുള്ളൂ സെക്കൻഡറി സെഷനുകൾക്ക് അതായത് ഒന്ന് നാല്പത്തി അഞ്ചിന് ക്ലാസ് അവസാനിക്കുമെന്ന് സാരം ഇത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ സൗകര്യപ്രദമായിരിക്കും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നിരത്തുകളിലെ ട്രാഫിക് വളരെയധികം കുറയ്ക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തോടുള്ള കടുത്ത അവഗണന മൂലം പ്രവാസികൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായി ആ കാര്യങ്ങൾ ജനങ്ങളുടെയും അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും മുൻപിൽ എത്തിക്കാനുള്ള ക്രിയാത്മകമായ ആദ്യഘട്ട പരിപാടികൾക്ക് സേഫ് കണ്ണൂർ എയർപോർട്ട് ബഹ്റൈൻ കമ്മിറ്റി രൂപം നൽകി ജൂലൈ രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് സൽമാനിയ ബി എം സി ഓഡിറ്റോറിയത്തിൽ പ്രവാസി ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ യോഗം തീരുമാനിച്ചു അതോടൊപ്പം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വിദേശ വിമാന സർവീസുകൾക്ക് അനുമതി നൽകുക വിമാനത്താവളത്തിനടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം നടത്തുക വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹ്റിനിലെ മുഴുവൻ പ്രവാസികളുടെയും പങ്കാളിത്തത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിയമസഭയിലെയും പാർലമെന്റിലെയും ജനപ്രതിനിധികൾ എന്നിവർക്കും ജനകീയ ഇമെയിൽ നിവേദനം നൽകുകയും ചെയ്യും വാർത്ത ഈവനിംഗ് ബഹ്റൻസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് നന്ദി